നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നുകൂടി ഓടി ചെല്ലുകയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഞാൻ ബാബറി എന്ന ബാഡ്ജ് ധരിപ്പിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നതാണ് ഓട്ടപ്രദർശനം പ്രദർശനം ആദ്യമായി കണ്ടത് സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ബി ജെ പി റാന്നി മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് കെ പിള്ളയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതി ചുങ്കപ്പാറ സ്വദേശി മുനിർ ഇബ്നു നസീർ ബാക്കി കണ്ടാലറിയാവുന്ന രണ്ടുപേരെയുമാണ് പ്രതി ചേർത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ നൂറ്റി അമ്പത്തി മൂന്ന് എ മുപ്പത്തിനാല് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മതസ്പർദ്ധ വളർത്താനും സാമുദായിക ലഹള സൃഷ്ടിക്കാനും പ്രതികൾ നീക്കം നടത്തിയെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാനായിരുന്നു പ്രതികളുടെ നീക്കമെന്നും പോലീസ് പറയുന്നു ബാഡ്ജ് ധരിപ്പിക്കുന്ന ഒരാളുടെ മുഖവും ചിത്രങ്ങളിൽ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് സംഭവത്തിൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് നോട്ടീസ് അയച്ചിരുന്നു ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ദേശീയ ബാലാവകാശ കമ്മീഷന് സമർപ്പിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട പോലീസ് മേധാവിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എത്രയും വേഗത്തിൽ എഫ്ഐആർ എഴുതി നടപടി കൈക്കൊള്ളണമെന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ അന്ത്യശാസനം അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ സി പി എം ലോക്കൽ സെക്രട്ടറി സന്ദീപിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും മറിച്ച് വ്യക്തി കാരണമെന്നും ഒന്നാം പ്രതി ജിഷ്ണുവിന്റെ വെളിപ്പെടുത്തലെന്ന വാർത്തയാണ് സന്ദീപുമായി വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നെന്നും ഇതിന്റെ പേരിലാണ് ആക്രമിച്ചത് എന്നും ജിഷ്ണു പറയുകയുണ്ടായി അഞ്ച് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി തിരികെ കൊണ്ടുപോകുമ്പോൾ മാധ്യമങ്ങളോടാണ് ഇവർ ഇക്കാര്യം പറഞ്ഞത് ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല വ്യക്തി വൈരാഗ്യമാണ് ആക്രമിക്കാൻ കാരണം തങ്ങൾ ബി ജെ പി കാരല്ലെന്നും കൊല്ലണമെന്ന് വിചാരിച്ചല്ല ആക്രമിച്ചത് എന്നും ജിഷ്ണു പറയുകയുണ്ടായി ജിഷ്ണുവിന് മാത്രമാണ് സന്ദീപിനോട് വ്യക്തി വൈരാഗ്യം ഉണ്ടായത് എന്ന് മൂന്നാം പ്രതി നന്ദു വെളിപ്പെടുത്തി അതേസമയം അറസ്റ്റിലായ പ്രതികളെ എട്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഗുണ്ടാ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആദ്യം വ്യക്തമാക്കിയ പോലീസ് പിന്നീട് സി പി എം സമ്മർദ്ദത്തെ തുടർന്ന് നിലപാട് മാറ്റിയിരുന്നു ആർ എസ് എസ് ആണ് കൊലയ്ക്ക് പിന്നിലെന്ന് സി പി എം നേതൃത്വം ആദ്യം മുതൽ തന്നെ വ്യാജ പ്രചാരണം നടത്തി വരികയായിരുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് പ്രതികൾ വ്യക്തമാക്കിയതോടെ നുണക്കഥകൾ പൊളിഞ്ഞടുങ്ങുകയാണ് ഉണ്ടായത് പ്രതികൾ സി പി എം പ്രവർത്തകർ തന്നെയാണെന്ന വാർത്തകളും ആദ്യമേ പുറത്തു വന്നിരുന്നു ഇപ്പോൾ പ്രതികളുടെ വെളിപ്പെടുത്തലിലൂടെ സി പി എമ്മിനും സി പി എമ്മിനും ഓശാന പാടിക്കൊണ്ട് ആർ എസ് എസിനെതിരെ രോധിച്ച മാമ മാധ്യമങ്ങൾക്കും വായിൽ പഴം തിരുകിയ അവസ്ഥയിലാണെന്നത് പറയാതെ വയ്യ അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ശബരിമല വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ സംഘടനകൾ വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് വൃദ്ധമെടുത്ത് മല ചവിട്ടുന്ന അയ്യപ്പന്മാർക്ക് നെയ്യഭിഷേകം പോലും നിഷേധിക്കപ്പെടുകയാണ് ഓൺലൈൻ ബുക്കിംഗ് വെബ്സൈറ്റിന്റെ തകരാർ മൂലം പലപ്പോഴും ദർശനത്തിനായി ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ശബരിമലയിൽ അരവണ പ്രസാദം തയ്യാറാക്കാൻ ഹലാൽ ശാക്കര ഉപയോഗിക്കുന്നതായുള്ള വാർത്ത പുറത്തുവന്നത് ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതോടൊപ്പം കാനനപാത വഴിയുള്ള തീർത്ഥാടനത്തിന് ദേവസ്വം ബോർഡ് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് തീർത്ഥാടകരോടുള്ള അവഗണനയ്ക്കെതിരായ ഭക്തജന പ്രതിഷേധം കണക്കിലെടുത്താണ് ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുന്നത് നേരത്തെ ഹിന്ദുഐക്യവിധി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്തി ലങ്കേരി ശബരിമലയിൽ ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അടുത്തതായി ഓട്ടപ്രദർശനം ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മുപ്പതും മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നും പറയാറുള്ളതുപോലെ സുരക്ഷിതമായിരിക്കുക കരുതിയിരിക്കുക എന്നു തന്നെയാണ് ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത് ശുഭരാത്രി